എല്ലാവരും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാലമാണല്ലോ. ഒരാളെ കഷ്ടപ്പെട്ട് ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നാൽ നമുക്കൊരു ശനിദേശം വരുമ്പോൾ അവരവരുടെ പാട്ടിന് പോകും. അപ്പം അതിലും നല്ല ആവുന്ന ആൾക്കാരോട് വരാൻ ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് ഏറ്റവും സേഫായിട്ടുള്ളത്. ആ നിലപാടിപ്പം എടുത്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു പരാതിയില്ല. മുമ്പൊക്കെ ഒരുപാട് പരാതികളൊക്കെ എനിക്കുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന കാലത്തൊക്കെ എല്ലാവർക്കും അറിയാം എത്ര ദിവസം എന്നെ വെയിലത്ത് നിർത്തിയിട്ടാണ് കൊണ്ടുവന്നതെന്നും. ലീഡർഷിപ്പ് കെ കരുണാരൻ മരിക്കുമ്പോൾ അനന്തപുരിയിലെ മരണക്കിടക്കയിൽ നിന്നൊരു കത്തയച്ചു, മകനെ തെറ്റിതിരുത്തി അവനെ തിരിച്ചു കൊണ്ടുവരും. അവൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരും. അത് അദ്ദേഹം കണ്ണടയ്ക്കുന്നവരെ നടപ്പാക്കിയില്ലല്ലോ. ഒടുവിൽ കെ പി സി സിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നപ്പോൾ ഞാനത് പാർട്ടി അംഗമല്ല അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കാണ് എനിക്കവിടെ പ്രവേശനം കിട്ടിയത്. അപ്പോൾ പഴയതൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാവും. പിന്നെ ഒരു ചൊല്ലുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടണം. അത് എനിക്കും ബാധകമാണ്, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം പാർട്ടി പ്രസിഡൻറ്റുമാർ ചാർജെടുക്കുന്ന വേദി കലാപത്തിൻ്റെ വേദികളാക്കാൻ ഇനി പാടില്ല എന്ന് എനിക്കും നിർബന്ധങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്നലെ വരെ ഒരുപാട് തെറ്റുകൾ ഞാനും ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊന്നും താങ്ങാനുള്ള ആരോഗ്യം ഇന്ന് നമ്മുടെ പാർട്ടിക്കില്ല. അതുകൊണ്ട് പാർട്ടിയുടെ നന്മയെ കരുതി കൂടുതൽ ആളുകളെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊക്കെ കൂട്ടായിട്ട് പ്രവർത്തിക്കാം. ചില വേസ്റ്റുകൾ പോയിക്കോട്ടെ, അതൊക്കെ അനർഹമായിട്ട് കൊടുത്തേണ്ട ദോഷമാണ്. ആ വേസ്റ്റ് വെട്ടിയിലിട്ട ഒരാളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുവരണം. കൊണ്ടുവന്ന് നമുക്ക് ഈ ജില്ല, ഞാൻ പറയാം, തിരുവനന്തപുരം ജില്ല UDF എം എൽ എമാരുണ്ടായാൽ കേരളം UDF ഭരിക്കും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ആ ഒരു യാത്രയിൽ നമുക്ക് കഴിഞ്ഞതൊക്കെ മറന്ന് ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് നീങ്ങാം. പിന്നെ മാധ്യമങ്ങളിലൊക്കെ പല വാർത്തകളും നമ്മൾ പറയുന്നതൊന്നായിരിക്കും, അവരുടെ വ്യൂ അനുസരിച്ചായിരിക്കും അവർ പറയുക. ചില പറയും ഇന്നാൾക്ക് മറുപടിയുമായി കെ മുരളീധരൻ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അവരുടെ, കാരണം നല്ല ചാനലിന് റേറ്റിംഗ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞാലൊന്നും നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല. നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ അകത്തുള്ള മിത്രങ്ങളല്ല, നേരെ മറിച്ച് BJP മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ രണ്ട് ശത്രുക്കളെയാണ് നമുക്ക് നേരിടേണ്ടത്. ആ രണ്ട് ശത്രുക്കളും, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ രണ്ട് ശത്രുക്കളും കേരളത്തിൽ രഹസ്യമായി മിത്രങ്ങളാണ്. അതാണ് ആനിരാജയുടെ സ്റ്റേറ്റ്മെൻറ്റ്. കേരള പോലീസിൽ RSS ഫ്രാക്ഷൻ ഉണ്ട് എന്ന് ആനിരാജ പറയാൻ കാരണം ആ ഫ്രാക്ഷൻ്റെ ഉൾപ്പെടെ പ്രവർത്തനമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മളെ പരാജയപ്പെടുത്തിയത്. പലയിടത്തും BJPയുടെ വോട്ടുകൾ മാറി LDFന് ചെയ്തു. അതിൻ്റെ നന്ദിയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി നടന്ന സമരത്തിൻ്റെ കേസുകളിൽ ഏതാണ്ട് 10-300 കേസുള്ളതിൽ വെറും 2-2 കേസാണ് ഇടത് സർക്കാർ പിൻവലിച്ചിട്ടുള്ളത്. വെറും 2-2. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഫ്രാക്ഷൻ്റെ സ്വാധീനം, ആ ഫ്രാക്ഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന BJP നേതാക്കളുടെ സ്വാധീനം, അതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം. ഇതെല്ലാം മനസ്സിലാക്കി ഈ രണ്ട് ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടം ഇന്ത്യയിൽ BJPക്കെതിരായും കേരളം ഉൾപ്പെടെ, അതിൽ കേരളത്തിൽ അവരെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിലും അവർ ശക്തി പ്രാപിക്കുന്നുണ്ടെങ്കിൽ തടയണം. അതിനാണല്ലോ നമ്മൾ നിയമത്തെത്രയും മത്സരത്തിന് ഗൗരവമായിട്ട് കിടക്കും. അതിൽ നമ്മളെ ലക്ഷ്യം സാധിച്ചു, പക്ഷേ നമുക്ക് നേട്ടം ഉണ്ടായില്ല. പക്ഷേ അക്കൗണ്ട് കൂട്ടിച്ചു. ആ അക്കൗണ്ട് ഇനി വീണ്ടും തുറക്കാതിരിക്കണം. അതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനവിരുദ്ധ നയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് അധികാരത്തിൽ തിരിച്ചു വരണം.